നെയ്യൊരു സ്പൂൺ ഒഴിക്കുകയാണ്. വേഗം റെഡിയായിട്ടുണ്ട്. എല്ലാവർക്കും നമ്മളുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് അശോകപ്പൂവ് കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അശോകത്തിൻ്റെ പൂവിനും തൊലിക്കും എല്ലാത്തിനും ഔഷധ മൂല്യമുള്ളതാണ്. സ്ത്രീ രോഗശമനത്തിനും നിറം വർദ്ധിക്കുന്നതിനും എല്ലാത്തിനും ഒരു ഔഷധമാണ് നമ്മളുടെ അശോകപ്പൂവ്. നമുക്ക് എങ്ങനെയാണ് അശോകപ്പൂവും കൊണ്ട് നമ്മളുടെ ലേഹ്യം ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കാം. അര കിലോ കരിപ്പൂട്ട്, ഒരു കപ്പ് അരിപ്പൊടി, ഒരു മുറി തേങ്ങയുടെ പാല്, അശോകപ്പൂ. അശോകപ്പൂ എത്ര ഉണ്ടെങ്കിലും നല്ലതാണ്, കൂടുതൽ അശോകപ്പൂ അരച്ച് ചേർക്കുന്നത് നല്ലതാണ്. അരിപ്പൊട്ടി ഉരുക്കാൻ വെക്കാൻ പോവുകയാണ്. കരിപ്പൊട്ടി ഉരുക്കി അരച്ച് വെച്ചിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയെടുത്ത പൂ നമുക്കൊന്ന് അരച്ചെടുക്കാം. അശോകപ്പൂ ഒഴിക്കാൻ പോവുകയാണ്. കരിപ്പൊട്ടിയാണ്, അത് ഒഴിക്കാൻ പോവുകയാണ്. തേങ്ങാപ്പാലാണ്, അത് ഒഴിക്കുകയാണ്. അരിപ്പൊടിയും കൂടി ഇട്ടിട്ട് കട്ടയില്ലാതെ ഉടച്ചെടുക്കണം. ഒരു കപ്പ് അരിപ്പൊടിയാണ് ഇടുന്നത്. പൂവ് എത്രയും കൂടുതലുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ഇതെല്ലാം നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട്. മാവ് നല്ലോണം എല്ലാം ഇളക്കി റെഡിയാക്കി ഇനി നമ്മൾ അടുപ്പ് വെച്ച് തീ കത്തിക്കാൻ പോവുകയാണ്. കത്തിച്ച് എളുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി കട്ട ഇല്ലാതെ ഇളക്കണം, അടിയിൽ പിടിക്കരുത്, അല്ലാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. കേരയും കുറവും നെയ്യൊരു സ്പൂൺ ഒഴിക്കുകയാണ്. നെയ്യൊരു സ്പൂണും കൂടി ഒഴിക്കുകയാണ്. വേഗം റെഡിയായിട്ടുണ്ട്. തീ ഓഫ് ചെയ്യുക. അശോകപ്പൂവിൻ്റെ ലേഹ്യമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, നല്ലൊരു മരുന്നാണ്. രക്തം ഉണ്ടാകുന്ന മരുന്നാണ്, എല്ലാവർക്കും ഗുണകരമായ മരുന്നാണിത്. ഇതിന് ഒരുപാട് ഔഷധ മൂല്യങ്ങളുണ്ട്. സ്ത്രീ രോഗശമനത്തിനും ത്വക്ക് രോഗത്തിനും നിറം വർദ്ധിക്കുന്നതിനും നമ്മളുടെ കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ ഉപകാരമുള്ളതാണ് അശോകപ്പൂവ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കുമല്ലോ, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണം കേട്ടോ. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.